നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എം ഐ ടിയിൽ വന്ന കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു ചരുവത്തിൽ മീൻ ചുമന്നുകൊണ്ട് പോകുന്ന ആളും ഞാനും ചെയ്യുന്ന ഒരേ കച്ചവടമാണ് അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി അവിടുന്ന് തുടങ്ങിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എനിക്കുണ്ടായിരുന്ന ഭൂമികൾ എനിക്കുണ്ടായിരുന്ന അസെറ്റ് മറ്റ് എനിക്കുണ്ടായിരുന്ന ലോറികൾ ഇതെല്ലാം വിറ്റി ആ പണം മുഴുവൻ ഞാൻ ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ഫീൽഡിൽ നിന്ന് ഔട്ടാകും എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ബിസിനസ് അടച്ചു വളരെയധികം വിഷമത്തോടെയും വളരെയധികം സങ്കടത്തോടെയും എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞോ എന്ന് നിർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ വരുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കഥകളിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ ഒരു കഥയാണിത് കടലിൽ കിടന്ന മീനിനെ കമ്പ്യൂട്ടറിനുള്ളിലാക്കി വിറ്റ ഒരു സാധാരണക്കാരൻ്റെ കഥ അല്ലെങ്കിൽ ഒരു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു മീൻകാരൻ്റെ കഥ ഞാനും ഒരു മീൻ വിൽപ്പനക്കാരനാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എം ഐ ടിയിൽ വന്ന കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു ചരുവത്തിൽ മീൻ ചുമന്നുകൊണ്ടു ആളും ഞാനും ചെയ്യുന്ന ഒരേ കച്ചവടമാണ് ഞങ്ങളെല്ലാവരും മീനിനെ എൻ്റെ കസ്റ്റമറുടെ അടുക്കൽ എത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബിസിനസ് പക്ഷേ അവർ ചെയ്യുന്നതിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അതെങ്ങനെ ചെയ്യുന്നു എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ മാത്യു ജോസഫ് ചേർത്തല താലൂക്കിലെ പള്ളിപ്രം ഗ്രാമത്തിൻ്റെ പുത്രനാണ് ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണക്കിൽ താഴെയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ നാട്ടിലെ ഒറ്റപ്പുന്ന ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലും തിരുനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലും കാവിൽ സെൻറ്റ് മൈക്കിൾ സ്കൂളിലും ചേർത്തല ഹോളി ഫാമിലി സ്കൂളിലുമായിട്ടാണ് ഞാൻ പൂർത്തീകരിച്ചത് പിന്നീട് പള്ളിപ്പുറം എൻ എസ് എസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു എൻ്റെ വീട്ടിലെ മൂത്തപുത്തനായതുകൊണ്ടാവാം എനിക്ക് ജോലി ആവശ്യമായി വന്ന ഘട്ടത്തിൽ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലിക്ക് ചേർന്നത് കൗമാരം മുതൽ മറ്റൊന്നിനെയും പ്രണയിക്കാതെ മീനിനെ മാത്രം പ്രേമിച്ചതുകൊണ്ടാവും ഞാൻ ആ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ജോലി കഴിയുമ്പോൾ ആ കമ്പനിയുടെ അടിയിലുള്ള പ്രോസസ്സിംഗ് ഹാളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ കുറേ നാൾ ആ മീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സാധിച്ചപ്പോഴാണ് എന്നെ കമ്പനി അക്കൗണ്ടൻ്റ് ജോലിയിൽ നിന്ന് കമ്പനിയുടെ അസിസ്റ്റൻ്റ് മാനേജർ പർച്ചേസ് പോസ്റ്റിലേക്ക് മാറ്റിയത് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ ഇന്ത്യയിലെ മുഴുവൻ കടപ്പുറങ്ങളിലും സഞ്ചരിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ മുഴുവൻ കടപ്പുറങ്ങളിലും ബന്ധങ്ങളായി മീനിനെക്കുറിച്ച് അറിയാവുന്നതിലധികമായി പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ സീ ഫുഡ് ഇൻഡസ്ട്രിയെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് അങ്ങനെ ഏകദേശം ഞാൻ പതിനൊന്ന് വർഷക്കാലം ആ കമ്പനിയിൽ ജോലി ചെയ്തു ഒടുവിൽ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു ആ തോന്നലിൻ്റെ അവസാനമായപ്പോൾ ചെയ്തേ പറ്റൂ എന്ന് മനസ്സ് പറഞ്ഞ ഘട്ടത്തിലാണ് ഞാൻ ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നത് അന്ന് കേരളത്തിൻ്റെ സീ ഫുഡ് ഹബ്ബെന്ന് പറയാവുന്ന അരൂർ മേഖലയിൽ ധാരാളം സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട് അത്തരം കമ്പനികൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് ആരംഭിക്കുന്നത് അങ്ങനെ അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് തുടങ്ങി രണ്ട് വർഷക്കാലം മൂന്ന് വർഷക്കാലത്തോളം ഞാൻ വളരെ ഭംഗിയായ കച്ചവടം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ കയ്യിൽ നിന്നുള്ള എൻ്റെ ചരക്കിനുള്ള ഞാൻ കൊടുത്ത മീനിനുള്ള വില ഇങ്ങോട്ട് വരുന്നത് പൈസ കിട്ടുന്നതിലുണ്ടായ താമസം എന്നെ വീണ്ടും പ്രതിസന്ധികളിലേക്ക് കടത്തി വിട്ടു അപ്പോൾ ഞാൻ ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് ചരക്ക് കൊടുക്കുമ്പോൾ അവരെനിക്ക് കൃത്യമായി പണം തിരിച്ചു തന്നാൽ മാത്രമേ എനിക്ക് കടപ്പുറത്തെ ഞാൻ വാങ്ങിയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂ പക്ഷേ ഒരു കൃത്യത പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കമ്പനികൾ കാണിക്കാതെ ആയപ്പോൾ എനിക്ക് പൈസ കൊടുക്കാനുള്ള സ്ഥലങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതെയായി ഒടുവിലെന്തുണ്ടായി എനിക്ക് മീൻ കിട്ടാതെയായി ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ഫീൽഡിൽ നിന്ന് ഔട്ട് ആകും എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് ഞാൻ എന്തിനു ഞാൻ വേറൊരാൾക്കൊടുത്ത് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് തന്നെ സ്വന്തമായി എക്സ്പോർട്ട് ചെയ്തുകൂടെ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത് അങ്ങനെ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ആ ആലോചനയിൽ അന്ന് ഇന്നും ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം സീ ഫുഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്തിട്ടാണ് വിടുന്നത് അങ്ങനെ ഒരു ഫ്രീസ് ചെയ്ത കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം അഞ്ച് കോടിയോളം രൂപ നമുക്ക് മുതൽ മുടക്കുണ്ട് പക്ഷേ അത്രയും വലിയൊരു മുതൽ മുടക്കാൻ അത്രയും വലിയൊരു സംഖ്യ സ്വപ്നം കാണാൻ പോലും ഞാൻ അന്ന് അന്നാളല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ദുബായിൽ യു എയിൽ പച്ച മീനിന് നല്ല മാർക്കറ്റാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് ദുബായിൽ പോവുകയാണ് അങ്ങനെ ദുബായി ചെന്ന് ദുബായ് മാർക്കറ്റിൽ ഞാൻ രണ്ടാഴ്ചക്കാലം പഠിച്ചു അവിടെ ചെന്നപ്പോൾ അന്ന് തന്നെ അറുപതിലധികം രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് പച്ചമീൻ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഞാൻ രണ്ടാഴ്ചക്കാലം അവിടെ നിന്ന് ഈ പച്ചമീനിൻ്റെ പാക്കിംഗ് എല്ലാം പഠിച്ചു അവിടുന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഓർഡറുമായിട്ടാണ് ഞാൻ തിരിച്ച് കൊച്ചിയിൽ എത്തുന്നത് അങ്ങനെ കൊച്ചിയിൽ വന്ന് ഞാൻ ചെറിയ രീതിയിൽ അന്ന് നമ്മുടെ കൊച്ചി എയർപോർട്ട് തുടങ്ങുന്നൊരു സമയമായിരുന്നു ചെറിയ രീതിയിൽ ഞാൻ സീ ഫുഡ് എക്സ്പോർട്ട് തുടങ്ങി പച്ചമീൻ തെർമോക്കോൾ ബോക്സിൽ അവർ ആവശ്യമുള്ള രീതിയിലാക്കി പാക്ക് ചെയ്ത് ഞാൻ ദുബായ്ക്ക് വിട്ടു തുടങ്ങി അത് ഏകദേശം രണ്ടായിരത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിൻ എയർപോർട്ട് വന്നതും എനിക്ക് ഗുണകരമായി ആ എയർപോർട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ തുടങ്ങി ഞാൻ അന്നും ഇന്നും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ദുബായ് തുടങ്ങിയ എൻ്റെ ബിസിനസ് പിന്നീട് സൗദിയിലേക്കും സിംഗപ്പൂരിലേക്കും തായ്പയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ആയി വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരുമാതിരി നല്ല രീതിയിൽ ഞാൻ പച്ചമീൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെ പ്രിയ നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി അവിടുന്ന് തുടങ്ങിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി അന്നൊന്നും ഞാൻ പത്രങ്ങളിൽ വായിച്ചൊന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ അതൊന്നും ഒരു അനുഭവമായിട്ടില്ല എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല പക്ഷേ ഇത് ഏകദേശം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടമാകുമ്പോൾ ഞാൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് പച്ച പച്ചമീനായതുകൊണ്ട് ഇന്ന് അഞ്ച് ഡോളറാണ് അവർ ഓർഡർ തരുന്നതെങ്കിൽ ആ അഞ്ച് ഡോളർ കണ്ടിട്ടാണ് ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് കടപ്പുറങ്ങളിൽ പോയി മീൻ വാങ്ങുന്നത് എന്നിട്ട് ഞാൻ ഞാനെൻ്റെ പ്രോസസ്സിംഗ് സെൻ്ററിൽ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്താണ് പാക്ക് ചെയ്താണ് സാധനം വിടുന്നത് പക്ഷേ ആ സമയങ്ങളായപ്പോൾ ഇന്ന് അഞ്ച് ഡോളർ തന്നെങ്കിൽ ഞാൻ അഞ്ച് ഡോളറിന് രാവിലെ മീൻ വാങ്ങും ഉച്ചയ്ക്ക് ഞാനിത് പാക്ക് ചെയ്യുന്നതിനും വീണ്ടും അവിടുന്ന് അന്നൊക്കെ ഫാക്സാണ് വരുന്നത് ഫാക്സോ ഫോണോ വരും ഞങ്ങളുടെ മാർക്കറ്റ് വീണ്ടും ഇടിഞ്ഞു അതുകൊണ്ട് നാല് എൺപതേ ഉള്ളതെന്ന് പറയും വൈകുന്നേരം ഞാനിത് പാക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തുമ്പോൾ പറയും നാല് അൻപതേ ഉള്ളെന്ന് പറയും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ റേറ്റുകൾ അവിടെ നിന്ന് കുറയുന്നു പക്ഷേ നമ്മുടെ കടപ്പുറങ്ങളിൽ കുറയുന്നില്ല പക്ഷേ ഞാൻ കടപ്പുറങ്ങളിൽ നിന്ന് എടുത്തതിൻ്റെ പണം അവർക്ക് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നാളെ എനിക്കും ചരക്ക് കിട്ടാത്ത അവസ്ഥയാകും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ എട്ട് പത്ത് വർഷമായി ഞാൻ ഉണ്ടാക്കിയ എല്ലാ അസറ്റുകളും എനിക്ക് പലതും വിറ്റ് മാറ്റേണ്ടി വന്നു എനിക്കുണ്ടായിരുന്ന ഭൂമികൾ എനിക്കുണ്ടായിരുന്ന അസെറ്റ് മറ്റ് എനിക്കുണ്ടായിരുന്ന ലോറികൾ ഇതെല്ലാം വിറ്റ് ആ പണം മുഴുവൻ ഞാൻ ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടി ബിസിനസ് ചെയ്തവർക്ക് എനിക്ക് വാങ്ങിയ ഞാൻ വാങ്ങിയ ആൾക്കാർക്ക് പണം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ എനിക്കിനിയും വിൽക്കാനാവില്ല വിൽക്കാൻ സ്ഥലമില്ല എന്നൊരവസ്ഥയിലാണ് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളുടെ പ്രതിസന്ധിയാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ അവതാളത്തിലാണ് എന്നേക്കാൾ വലിയ പ്രശ്നങ്ങളാണെന്ന വലിയ വലിയ എക്സ്പോർട്ടേഷൻ ഉള്ളത് അപ്പോൾ എൻ്റെ മുതൽ എനിക്ക് വിൽക്കാവുന്ന മുതലൊക്കെ വിറ്റ് കഴിഞ്ഞു ഇനി വിൽക്കാനൊന്നുമില്ല എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് അന്ന് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് നമ്മൾ വില കൂടിയ രാജ്യത്തു നിന്നെടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ വിറ്റ് കൂടെ സുഹൃത്തുക്കളെ ഞാൻ ആ വാക്കിൽ നിന്നാണ് ആ വാചകത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലൂടെ നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യയിലെ ലോക്കൽ മീൻ വ്യവസായം എന്ന് പറയുന്നത് അൻപത് ബില്യൺ ഡോളറിലധികം വരുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഹോളിവുഡ് സിനിമാ ഫീൽഡിനേക്കാൾ വലുതാണ് ഇന്ത്യയിലെ ഞാനും നിങ്ങളും വിറ്റുനിർക്കുന്ന പച്ചമീനിൻ്റെ മാർക്കറ്റ് അപ്പോൾ ഇത്രയും വലിയ മാർക്കറ്റ് എൻ്റെ മുന്നിലുള്ളപ്പോൾ എന്തിന് ഞാൻ എന്നേക്കാൾ കുറഞ്ഞ ഒരു രാജ്യത്തേക്ക് കൊടുക്കുന്ന ചിന്ത എനിക്കും ഉണ്ടായി ലോകത്ത് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായപ്പോഴും ഒരു തരി പോലും ചലിക്കാതെ സാമ്പത്തിക രംഗത്ത് യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകാതെ പിടിച്ചു നിന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്താണ് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് പോലും ബോധ്യമായത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ രാജ്യത്തിന് മാർക്കറ്റ് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ക്രൈസിസിനിടയ്ക്കാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ മീമിക്കാം എന്നതാണ് ആലോചന അപ്പോൾ എൻ്റെ മുന്നിലുള്ള അന്നത്തെ മോഡലുകളെന്ന് പറയുന്ന അങ്ങേ ഏറ്റത്തെ മോഡേണായ എന്ന് പറയുന്നത് സിറ്റികളിൽ തുടങ്ങിയിട്ടുള്ള മീൻ കടകളാണ് അങ്ങനെ എൻ്റെ എനിക്ക് രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിമാണുള്ളത് രണ്ട് സഹോദരന്മാരും അന്ന് ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ അവരുടെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു അങ്ങനെ ഞാനും എൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരും ചേർന്ന് എൻ്റെ വീട്ടുപേർ കരോണ്ട് കടവിൽ എന്നാണ് കരോണ്ട് കടവിൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഞങ്ങൾ ഈ കടകൾ പല സ്ഥലങ്ങൾ ഡൽഹിയിലും ബാംഗ്ലൂരിലും കൊച്ചിയിലും തുടങ്ങാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഒരു ബുക്കോ പേപ്പറോ വിൽക്കുന്നത് പോലെ ബുക്കോ പെൻസിലോ വിൽക്കുന്നത് പോലെ ഇത് വിൽക്കാനും അത് കൺട്രോൾ ചെയ്യാനും നമ്മൾക്കാവില്ല എന്ന് മനസ്സിലായി കാരണം നൂറ് ബുക്ക് കൊടുത്തൊരു കടയിൽ അന്ന് അൻപതെണ്ണം വിറ്റു ബാക്കി അൻപത് സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്കൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ മീൻ അങ്ങനെയില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു നെയ്മീൻ നൂറ് കിലോ ഒരു കടയിൽ വെച്ചാൽ അതിൽ നിന്ന് പത്ത് കിലോ നെയ്മിൻ ഹോളായിട്ട് ഒരാൾ വാങ്ങിയാൽ ബാക്കി തൊണ്ണൂറ് കിലോ നമ്മുടെ ഉണ്ടാവും അത് നമ്മൾ ആരോടും ചോദിക്കേണ്ട നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ വാങ്ങാൻ വരുന്നവൻ അടുത്ത ആൾ വരുന്നത് അഞ്ച് കിലോ കറിക്കട്ട് വാങ്ങാനാണെങ്കിൽ ഞങ്ങളുടെ കണക്കിൽ എട്ട് കിലോ നെയ്മീൻ എടുത്ത് കട്ട് ചെയ്താൽ അഞ്ച് കിലോ കിട്ടും അടുത്ത ആൾ വരുന്നത് അഞ്ച് കിലോ സ്റ്റീക്സ് ആയിരിക്കാം വറുക്കാൻ പറ്റുന്ന രീതിയിൽ അത് അഞ്ച് കിലോ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പത്ത് കിലോ എടുത്ത് ചെയ്യണം അപ്പോൾ ഓരോ മീനിനും ഓരോ കട്ടിനും അതിൻ്റെ ഈൽഡും പെർസെൻറ്റേജും വ്യത്യസ്തമാണ് ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ എനിക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ കടകളെ പറ്റില്ല ആ കടയിലിരിക്കുന്ന ആൾ പറയുന്ന സ്റ്റോക്കായിരിക്കും വൈകുന്നേരം എനിക്ക് വിശ്വസിക്കേണ്ടി വരിക എന്ന ഗതികേഴിൽ വന്നപ്പോഴാണ് ഞാൻ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് ഒരു സെൻറ്ററിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എൻ്റെ കണ്ണും പെട്ടന്ന് ചെയ്യാം അങ്ങനെ ഞാൻ ഈ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായമായ മീൻ കച്ചവടത്തിലേക്ക് അങ്ങനെയാണ് ഞാൻ ഈ മോഡേൺ ടെക്നോളജിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അങ്ങനെ എറണാകുളത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് കമ്പനിയിൽ പോയി ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അവരോട് ഇത് വിശദമായി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇതിന് കുറേ സമയം വേണം ഡെവലപ്പ് ചെയ്യാൻ അന്ന് ഞങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിയപ്പോൾ ലോകത്ത് അങ്ങ് അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ കണ്ടു കിട്ടാൻ കണ്ടു കിട്ടിയില്ല അങ്ങനെ ഞാൻ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെടുത്തൊരു ആറ് മാസം ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഓരോ മീനിൻ്റെയും ഓരോ കട്ടിൻ്റെയും പെർസെൻറ്റേജുകളും ഈൽഡും പറഞ്ഞു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് താങ്കൾ പറയുന്ന പോലത്തെ ഒരു സൈറ്റ് ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാൻ എൻ്റെ ബിസിനസ്സിന് മുഴുവൻ മാറ്റിവെച്ച് അവരുടെ കൂടെ ആറുമാസം വരുന്നാൽ എൻ്റെ ജീവിതം അതോട് തീരും അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊടുവിൽ എൻ്റെ സുഹൃത്ത് ഫിഷറീസ് കോളേജിലുള്ള ഡോക്ടർ ദിനേശിനോട് പറഞ്ഞ് പനങ്ങാട് ഫിഷറീസ് കോളേജിൽ നിന്ന് മൂന്ന് കുട്ടികളെ ഞാൻ ക്യാമ്പസ് സെൻറ്റൂരിൽ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പനങ്ങാട് ഫിഷറീസ് കോളേജിൽ നിന്ന് എടുത്ത കുട്ടികളെ ആ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പുറകിലുള്ളൊരു എം ഐ ജി വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ ഞങ്ങളൊരു ഓഫീസാകി ആ കുട്ടികളെ ഒരു എല്ലാ ദിവസവും ഞാൻ എൻ്റെ ുള്ള ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ഓരോ മീനും ഓരോ ദിവസം എടുത്ത് പലതരം കട്ടുകൾ കാണിച്ച് പെർസെൻറ്റേജ് കാണിച്ച് അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവർ ഇതുമായി ഈ ഓഫ് ഈ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വരും അങ്ങനെ ഞങ്ങൾ ഓരോ മീനിൻ്റെയും ഓരോ കട്ടിൻ്റെയും പെർസെൻറ്റേജുകളെല്ലാം എടുത്തെടുത്ത് ആറ് മാസം കൊണ്ട് നമ്മളുടെ ഒരു സൈറ്റ് പൂർത്തിയാക്കി രണ്ട് മാസം ഞങ്ങൾ ട്രയൽ നടത്തി അങ്ങനെ എട്ട് മാസം കൊണ്ടാണ് ഞങ്ങളുടെ സൈറ്റ് പുറത്തിറങ്ങുന്നത് അന്നതിൻ്റെ പേര് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സീ ടു ഹോം ഡോട്ട് കോം എന്നായിരുന്നു കടലിൽ നിന്ന് വീട്ടിലേക്ക് ആ സൈറ്റ് പുറത്തിറങ്ങി ഈ സൈറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് ഡൽഹിയിലും ബാംഗ്ലൂരും കൊച്ചിയിലും തിരുവനന്തപുരം നാല് സിറ്റികളായിട്ടാണ് തുടങ്ങിയത് ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് ഓരോ ദിവസവും ഞങ്ങൾ യാതൊരു അഡ്വർടൈസ്മെൻറ്റോ പരസ്യങ്ങളോ ഒന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞാണ് ആദ്യം ഇതെല്ലാം തുടങ്ങുന്നത് എൻ്റെയും എൻ്റെ അനുജന്മാരുടെയും ഒക്കെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ ഈ ഓൺലൈൻ സൈറ്റിങ്ങിനും അവിടെ നിന്ന് നിങ്ങൾക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം ഓരോ ദിവസം കഴിയും തോറും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഓർഡറുകളാണ് നമ്മുടെ സൈറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ ഒരു ഫോർപ്സ് മാഗസിനു വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് താങ്കളെ ഒന്ന് കാണണം അങ്ങനെ അവർ ഞാൻ എന്നെ കാണാൻ കൊച്ചിയിൽ വന്നു അവർ എന്നോടൊപ്പം എന്നോട് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യുന്നതൊക്കെ വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നോളാം മൂന്ന് ദിവസം ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോടൊപ്പം മൂന്ന് ദിവസം എൻ്റെ കൂടെ അവർ ആദ്യം രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് കടപ്പുറങ്ങളിൽ പോവും അത് കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ ചെറിയ കടപ്പുറങ്ങളിൽ അവിടെ പോവും അങ്ങനെ അവർ മൂന്ന് ദിവസം എന്നോടൊപ്പം നടന്ന് എൻ്റെ പ്രോസസ്സിങ് ഹാളും എല്ലാം കണ്ട് സംസാരിച്ച് പാക്കിംഗ് എല്ലാം കണ്ട് ഞാൻ കൊടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം സിസ്റ്റത്തിലെല്ലാം നോക്കി അവർ പോകാൻ നേരത്ത് പറഞ്ഞു ഞങ്ങൾ മാത്യുവിനെ തേടി ഇവിടെ വന്നത് നിങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി മീനിനെ ഓൺലൈനിൽ എത്തിച്ചത് നിങ്ങളാണ് ലോകത്തിലാദ്യമായി പച്ച മീനിനെ ഓൺലൈനിൽ എത്തിച്ചത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനായിരുന്നു ഈ കാര്യങ്ങളുടെ തുടക്കക്കാരൻ എന്ന് അങ്ങനെ ഫോബ്സ് മാഗസിനിൽ അടുത്ത അടുത്ത ലക്കത്തിലെ ഫോബ്സ് മാഗസിനിൽ എന്നെക്കുറിച്ച് രണ്ട് പേജ് മാഗസിനിൽ വന്നതോട് കൂടി ധാരാളം മാഗസിൻസും പേപ്പറുകളും ഞങ്ങളുടെ സീറ്റ് റ്റു ഹോമിൻ്റെ കഥ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ മലയാളത്തിലൊരു പ്രമുഖ ദിനപത്രം ഞങ്ങളുടെ സീറ്റ് റ്റു ഹോമിൻ്റെ കഥ പ്രസിദ്ധീകരിച്ച അവരുടെ ഫ്രണ്ട് പേജിൽ അന്ന് ആയിരത്തിലധികം ആൾക്കാർ ഞങ്ങളുടെ സൈറ്റിൽ ഒന്നിച്ചു കയറി നമ്മുടെ സീ ട് ഹോം ഡോട്ട് കോമിൻ്റെ സൈറ്റ് ക്രാഷായി പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് എനിക്ക് എൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റിയത് ഇതിനിടയിൽ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി ദിവസം പ്രതിയുള്ള എൻ്റെ ആവശ്യകത കൂടി അങ്ങനെ ബിസിനസ് ഒരുമാതിരി വളർന്നു വന്ന ഘട്ടത്തിലാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് ഞാൻ ഓടി എനിക്ക് മീനിനെക്കുറിച്ചറിയാം പക്ഷേ എനിക്ക് ടെക്നോളജിയിൽ ഞാൻ അത്ര വൈദഗ്ധ്യമുള്ള ആളല്ല എന്ന് എനിക്കിപ്പോഴും അറിയാം അപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ വൈദ്യത്തിൻ്റെ കുറവായിരിക്കാം അന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാനും അതിനുടൻ തന്നെ പരിഹാരം കണ്ടെത്താനും എന്നെക്കൊണ്ട് സാധിച്ചില്ല ഞാൻ ഈ സോഫ്റ്റ്വെയർ കമ്പനി ചെല്ലും അവർ പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രസ്ഥാനമല്ല ഇത് വലിയ പ്രസ്ഥാനമായി വളരേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സെർവറും കാര്യങ്ങളും ഒക്കെ കൂട്ടണം അതുകൊണ്ട് ഇത്തരം ഒരു ചെറിയ സൈറ്റുമായി പോയി നമ്മൾക്കിത് വിജയിപ്പിക്കാനാവില്ല വലിയ മുതൽ മുടക്കിൽ വലിയ പ്രസ്ഥാനമായി തുടങ്ങിയാൽ മാത്രമേ ഇത്രയും കൂടുതൽ ആൾക്കാരെ ഒന്നിച്ച് സൈറ്റിൽ കയറി നമുക്ക് വലിയ പ്രസ്ഥാനം വളർത്താൻ പറ്റൂ എന്ന് പറഞ്ഞ ഒഴിവിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ബിസിനസ് അടച്ചുപൂട്ടി വളരെയധികം വിഷമത്തോടെയും വളരെയധികം സങ്കടത്തോടെയും എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞോ എന്ന് നിർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ വരുന്നത് ആ ഫോണിൻ്റെ അറ്റത്ത് ഞാൻ ഷാൻ കടവിലെന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത് എനിക്ക് മാത്യു ദിവസവും മാത്യുവിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഞാൻ എനിക്ക് പച്ചമീൻ നല്ലത് കിട്ടിയിരുന്നു എന്തുകൊണ്ടാണ് മാത്യു നിർത്തി കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കഥകളെല്ലാം അദ്ദേഹത്തോട് വിശദീകരിച്ചു അങ്ങനെയാണ് ഷാൻ കടവിൽ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് വരികയാണ് അങ്ങനെ ഷാൻ വന്നു ഷാനോട് ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞു ഞാൻ ഷാനിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഷാൻ ജിങ്ക ഡോട്ട് കോം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ സി ഒ ആയിരുന്നു അങ്ങനെ ഷാനിനോട് ബാംഗ്ലൂർ ഓഫീസിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ ചെന്നു ഷാൻ്റെ ഓഫീസിൽ ജിങ്കാടെ ഓഫീസിൽ ചെന്നപ്പോൾ വലിയ വലിയ ബോർഡുകളിൽ സ്ക്രീനുകളിൽ ഓരോ ഭൂഖണ്ഡനത്തിലും വീഡിയോ ഗെയിം കളിക്കുന്നവരുടെ എണ്ണം ഞാൻ കണ്ട് ഞെട്ടിപ്പോയി ഓരോ ഭൂഖണ്ഡത്തിനും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം ഇങ്ങനെയുള്ള ആൾക്കാരാണ് കളിക്കുന്നത് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് അവരുടെ സൈറ്റിൽ കയറിയിട്ടും അവരുടെ സൈറ്റിന് യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ എൻ്റെ ഒരു ആയിരത്തിലധികം പേര് കയറിയപ്പോഴേ ക്രാഷായെങ്കിൽ ഇത്രയും വലിയ സാങ്കേതിക പരിജ്ഞാനവും വൈദഗ്ധ്യവും എന്നുള്ള ഷാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് ചെറുകിനിയും വെക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഷാന് എനിക്ക് മീനിനെക്കുറിച്ച് അറിയാവുന്നതിനെ ഷാനും ബോധ്യപ്പെട്ടതോടെയാണ് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തത് അങ്ങനെയാണ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ഫ്രഷ് സൈറ്റായ ഫ്രഷ് ടു ഹോമിൻ്റെ ജനനം അങ്ങനെ ഞാനും ഷാനും ചേർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഷ് ടു ഹോം എന്ന പ്രസ്ഥാനം ജനിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ് ഫ്രഷ് ടു ഹോം ഞങ്ങൾക്ക് എട്ട് ലക്ഷം രജിസ്റ്റേഡ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ ഞങ്ങൾ രണ്ട് മാസം മുമ്പ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് യു എയിലും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നിന്ന് ഫ്രഷ് ടു ഹോം ഇന്ത്യയിലും യു എയിലും അറിയപ്പെടുന്ന ഫ്രഷ് മാർക്കറ്റായി വളരാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സീറ്റു ഹോം തുടങ്ങുമ്പോൾ അഞ്ച് ഓർഡറിൽ നിന്നാണ് ആദ്യത്തെ ദിവസ ആരംഭം ഇന്നലെ ഞങ്ങൾ ചെയ്തത് മുപ്പത്തി എണ്ണായിരം ഓർഡറുകളാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബാംഗ്ലൂരുള്ള ദൂദ്വാല ഡോട്ട് കോം എന്ന കമ്പനിയുടെ കസ്റ്റമേഴ്സിനെയും അവരുടെ ഡെലിവറിയേയും ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു അതും കൂടി ആയപ്പോൾ ഞങ്ങൾ മീനും മീറ്റും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആകുന്ന ഒരു വലിയ ഫ്രഷ് മാർക്കറ്റിലേക്കുള്ള വളരാനുള്ള ഒരു യാത്രയിലാണ് ഇന്ന് ഫ്രഷ് ഹോം ഡോട്ട് കോം ഞാനന്ന് സീറ്റുകം തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളിലും പരാജയമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഫ്രഷ് ടു ഹോമിനെ വെച്ച് വേണമെന്നതിനെ കമ്പയർ ചെയ്യാൻ ഞാനന്ന് ഒറ്റയ്ക്കുള്ള ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് ഇന്ന് ഞങ്ങൾക്കൊരു ടീമുണ്ട് ഇന്ന് ഫ്രഷ് ടു ഹോമിന് എട്ട് ലക്ഷം രജിസ്റ്റേഡ് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മൂന്ന് ഫാക്ടറികളുണ്ട് ദുബായിൽ ഒരു ഫാക്ടറി ഉണ്ട് ആയിരത്തി എണ്ണൂറോളം ജോലിക്കാർ ഞങ്ങൾ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ടേൺ ഓവർ മുന്നൂറ് കോടിയാണ് ഞങ്ങൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയിലേക്കാണ് ഞങ്ങൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യയിൽ നിന്ന് മഹാരാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് കോ നൂറ്റി മുപ്പതിൽ അധികം കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലെത്താൻ ഞങ്ങൾ കൊണ്ട് സാധിക്കും അൻപത് ബില്യൺ ഡോളറിൻ്റെ ഈ വലിയ മീൻ മാർക്കറ്റിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അധികത്തെത്താൻ ഞങ്ങൾ എത്തിയാൽ പോലും ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം വരും ഇന്ന് ഗൂഗിൾ വെഞ്ചേഴ്സിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ സാരഥികൾ ഞങ്ങളുടെ കമ്പനിയിൽ ഈ മലയാളികൾ തുടങ്ങിയ ഈ മീൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നത് നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഓർക്കുന്നതും ഞങ്ങൾ അവർക്ക് വേണ്ട സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയ കാലം മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലയിടങ്ങളിലും പലപ്പോഴും ഞാൻ കാലിടറിയിട്ടുണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പരിധിവരെ ഞാൻ ഇതൊക്കെ വിളിച്ച് നിർത്തിയിട്ട് ഒരു ജോലിക്ക് പോയിക്കൂടെ വീണ്ടും ഒരു ജോലിക്കാരനായിക്കൂടെയെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെ ഇല്ല ഇത് ഞാൻ പിടിച്ചെടുക്കും ഇത് ഞാൻ തിരിച്ചു കൊണ്ടുവരും ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരനാകുമെന്ന എൻ്റെ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് കഠിന പ്രയത്നമാണ് അത്യധ്വാനമാണ് ഇന്നത്തെ വാക്കിൽ പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് എന്നതിനപ്പുറത്തൊരു സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ നീങ്ങിയത് ഓരോ പരാജയങ്ങൾ വരുമ്പോഴും ഓരോ പ്രാവശ്യം ഞാൻ നിന്നു പോകുമ്പോഴും ഇനി എങ്ങനെ മുന്നോട്ട് പോകും ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ക്രൈസിസിലാണ് സീറ്റുകം ഉണ്ടാവുന്നത് അപ്പോൾ അതിലും വലിയ ക്രൈസിസ് ഇനി നേരിടാനില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതല്പം വ്യത്യസ്തമായ കഥയാണ് ഞാൻ തീർച്ചും ഒരു മീൻ കച്ചവടക്കാരൻ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ മുന്നിൽ വരുന്ന എം ഐ ടിയിൽ വരുന്ന ചേട്ടനും കൊട്ടതലയിൽ വെച്ച് വരുന്ന ചേച്ചിയും അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരും ഞാനും ഒരേ കച്ചവടം ചെയ്യുന്നു പക്ഷേ അവർ ചെയ്യുന്ന കച്ചവടമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്ന രീതികളിലെ വ്യത്യാസമുണ്ട് പ്രിയമുള്ളവരെ എന്ത് ചെയ്യുന്നു എന്നതിലുപരി അതെങ്ങനെ ചെയ്യുന്നു എന്നതും അത് കാലഘട്ടത്തിനനുസരിച്ചാണോ നമ്മൾ നാളെയെ കണ്ടിട്ടാണോ ചെയ്യുന്നതെന്ന് കൂടി എല്ലാ ബിസിനസ് മേഖലകളിലും നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും വിജയം നമ്മളോടൊപ്പം ഉണ്ടാവും അതിനുവേണ്ട കമിൻമെൻറ്റും അതിനുവേണ്ട ഹാർഡ് വർക്കും അതിനുവേണ്ട നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയാൽ എല്ലാ മലയാളികൾക്കും ഇതുപോലെ ഏതെങ്കിലും തലങ്ങളിൽ വിജയിക്കുവാനും വളരുവാനും സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബിസിനസ് മേഖലയിൽ ഇറങ്ങിയുള്ള എന്നെക്കൊണ്ട് ഒരു സാധാരണയിൽ സാധാരണക്കാരെ കുടുംബത്തിൽ ജനിച്ച എന്നെക്കൊണ്ട് ഇങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഓരോ മലയാളിക്കും ഓരോ മനുഷ്യനും ഇത് സാധിക്കും നമ്മൾ അത്തരമൊരു നിശ്ചയദാർഢ്യവും എനിക്കെന്തെങ്കിലും ആകണമെന്ന ഉറച്ച തീരുമാനവും അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള മനസ്സും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആർജ്ജവവും നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതിനേക്കാൾ വലിയവരായി വളരാൻ സാധിക്കും അത്തരമൊരു സാഹചര്യമുള്ള രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ട് അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ആൻഡ് ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്